പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഫാല ലില്ലി, ഡെസേർട്ട് റോസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനോഹരമായ പൂക്കളുണ്ടാവുന്ന ഈ സസ്യത്തെക്കുറിച്ചാണ്. അഡീനിയം ഒബീസം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അപ്പോസൈനോയിഡേ എന്ന സസ്യ ഉപകുടുംബത്തിൽ പെടുന്നവയാണ്. അടിമുടി വിഷകാരിയാണ് ഈ സസ്യം. സഹാറയുടെ തെക്കുള്ള സഹേൽ പ്രദേശങ്ങളായ മൗറിറ്റാനിയ, സെനഗൽ, സുഡാൻ, ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല, കിഴക്കേ ആഫ്രിക്ക, തെക്കേ ആഫ്രിക്ക, അറേബ്യൻ പെനിൻസുല എന്നിവയാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം. സാബി സ്റ്റാർ, കുഡു, മോക്ക് അസാലിയ, ഇംഫാല ലില്ലി, ഡെസേർട്ട് റോസ് എന്നീ പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നു. ഹൗസ് പ്ലാന്റ് എന്ന നിലയിലും ബോൺസായി എന്ന നിലയിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരെ പ്രശസ്തമായ ഒരു സസ്യമാണ് ഇത്. നിത്യഹരിത സെക്കുലൻ്റ് ഷ്രബ് അഥവാ ചീഞ്ഞ കുറ്റിച്ചെടിയാണ് ഈ സസ്യം. തണുപ്പ് കാലത്ത് ഇവയുടെ ഇലകൾ നഷ്ടപ്പെടുന്നു, അവ കൊഴിഞ്ഞു പോകുന്നു. 0.12 മീറ്റർ മുതൽ 5 മീറ്റർ വരെ ഉയരത്തിൽ ഇവയ്ക്ക് വളരാൻ സാധിക്കും. ക്രമരഹിതമായ വലിയ കാണ്ഡങ്ങളും വീർത്തിരിക്കുന്ന അടിഭാഗവും ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകളാണ്. സർപ്പിളാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇലകൾ കാണ്ഡത്തിൻ്റെ മുകൾ ഭാഗത്തെത്തുമ്പോൾ കൂട്ടമായി കാണപ്പെടുന്നു. ഇലകൾക്ക് 5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളവും 1 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. പൂക്കൾക്ക് കുഴലിൻ്റെ ആകൃതിയാണ്. 5 ഇതളുകൾ ഉള്ള പൂക്കളുടെ പുറംഭാഗത്തിൻ്റെ ചുറ്റളവ് 4 മുതൽ 6 സെൻറ്റിമീറ്റർ വരെയാണ്. ചുവന്ന നിറത്തിലോ പിങ്ക് നിറത്തിലോ കാണപ്പെടുന്ന പൂക്കൾക്ക് അരളിപ്പൂക്കളോട് സാമ്യമുണ്ട്. സസ്യത്തിൻ്റെ കാണ്ഡങ്ങളിലും വേരുകളിലും ഒരുതരം കറയുണ്ട്. ഇതിൽ കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സ് ഘടകം അടങ്ങിയിരിക്കുന്നു. ആഫ്രിക്കയിലെ വേട്ടക്കാർ വിഷാംശമുള്ള ഈ കറ അസ്ത്രങ്ങളിൽ പുരട്ടാൻ ഉപയോഗിക്കുന്നു. കൂടാതെ മത്സ്യവിഷമായും ഈ കറ ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ വർഷം മുഴുവൻ പുഷ്പിക്കുന്ന ഈ സസ്യത്തെ പോൾക്കാഡോട്ട് വാസ്പ് മോത്ത് എന്ന നിശാശലഭത്തിൻ്റെ പുഴു ആഹാരമാക്കുന്നു. നല്ല സൂര്യപ്രകാശത്തിൽ ഇവ നന്നായി വളരും. വിത്തുകൾ മുളപ്പിച്ചോ കാണ്ഡം മുറിച്ചു നട്ടോ പുതിയ സസ്യങ്ങൾ വളർത്തിയെടുക്കാവുന്നതാണ്. ഗ്രാഫ്റ്റിങ്ങിലൂടെ ധാരാളം പുതിയ തരം സങ്കര ഇനങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ മുഖേന വളർത്തിയെടുക്കാവുന്ന ഒരു സസ്യമാണ് ഇത്. ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗവും വിഷകാരിയാണ്. സസ്യഭാഗം അകത്തു ചെന്നാൽ ഹൃദയമിടിപ്പ് കുറയുക, രക്തസമ്മർദ്ദം താഴുക, അലസത, ഉറക്കം തൂങ്ങൽ, വയറിന് അസ്വസ്ഥത എന്നീ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. കുട്ടികളും ഓമന മൃഗങ്ങളും സസ്യത്തിൻ്റെ കറയുമായി സമ്പർക്കമുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. സസ്യത്തെ പരിപാലിക്കുമ്പോൾ കറ കൈകളിലായാൽ ഉടൻ തന്നെ കൈകൾ നന്നായി കഴുകേണ്ടതാണ്.
നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്ന ഈ സസ്യം ഇൻഡോർ സസ്യമായോ ഔട്ട്ഡോർ സസ്യമായോ വളർത്താൻ അനുയോജ്യമാണ്. പൂക്കൾ വളരെ ആകർഷകങ്ങളാണ്. വാസ്തുശാസ്ത്രപ്രകാരം മണിപ്ലാന്റ് പോലെ വീട്ടിൽ വളർത്താൻ അനുയോജ്യമായ സസ്യമാണ് അഡീനിയ. വേനൽക്കാലത്ത് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. പുഷ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രൂണിംഗ് നടത്തണം. ഇത് കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാകാനും ധാരാളം പൂക്കൾ ഉണ്ടാകാനും സഹായകമാണ്. മഴക്കാലത്ത് നേരിട്ട് മഴ കൊള്ളുന്നതിൽ നിന്നും സസ്യത്തെ സംരക്ഷിക്കണം. അല്ലാത്ത പക്ഷം വേരു ചീഞ്ഞു പോകുന്നതിനും സസ്യം നശിക്കുന്നതിനും കാരണമായിത്തീരും. വളരെ മനോഹരമായ നിറമുള്ള പൂക്കൾ വിരിയുന്ന വിഭാഗം അഡീനിയം ഒബീസം തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ശരീരം അത്ര ആകർഷകമല്ല. സസ്യം നട്ടുകഴിഞ്ഞാൽ 7 മുതൽ 8 മാസം കൊണ്ട് പുഷ്പിക്കൽ ആരംഭിക്കും. എന്നാൽ ഇത് അവ വളരുന്ന സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും. ദിവസവും 6 മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുകയും വസന്തകാലം മുതൽ വേനൽക്കാലം വരെ മാസത്തിൽ 1 പ്രാവശ്യം വളപ്രയോഗം നടത്തുകയും ചെയ്യുന്നത് ധാരാളം പൂക്കളുണ്ടാകാൻ സഹായകമാണ്. സസ്യത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ വേരുചീയൽ, തണ്ടുചീയൽ, ഇലചീയൽ എന്നിവയാണ്. വേനൽക്കാലത്ത് നനയ്ക്കുകയും മഴക്കാലത്ത് മഴ നനയാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഫോസ്ഫറസ് ധാരാളമടങ്ങിയ ബോൺ മീൽ വളങ്ങളാണ് ഇവയ്ക്ക് അനുയോജ്യം. 7 ദിവസത്തോളം പുഷ്പങ്ങൾ കൊഴിയാതെ നിലനിൽക്കുന്ന ഈ സസ്യത്തിന് 1 ആഴ്ചയോളം വെള്ളമില്ലാതെ നിലനിൽക്കാൻ സാധിക്കും. നിറമുള്ള പൂക്കൾ, അസാധാരണമാംവിധം വണ്ണം കൂടിയ കാണ്ഡഭാഗം, ചെടിച്ചട്ടിയിൽ വർഷങ്ങളോളം വളരുന്നു, ബോൺസായി വളർത്താൻ അനുയോജ്യം എന്നീ പ്രത്യേകതകളുള്ള ഈ സസ്യത്തിന് മാർക്കറ്റിൽ ഏകദേശം 250 രൂപ വിലയുണ്ട്. മനോഹരമായ ഒരു അഡീനിയ സസ്യം വളർത്തൂ. നമ്മുടെ പൂന്തോട്ടം മനോഹരമാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.